ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മളെ പണ്ട് വീടിൻ്റെ ബാക്കിലൊക്കെ പോയി ചുമ്മാ കുഴിച്ച് നോക്കണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ചിലപ്പോൾ വല്ല കുഞ്ഞിപ്പുര കെട്ടാനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കളിക്കാനോ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. എന്നിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു നിധി കിട്ടിയാലോ എന്നാലോചിച്ചിട്ടും കുഴിച്ച് നോക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്നിരുന്നാലും ആ ഒരു കുഴിയിൽ എന്താ പറയുക, വാഴ വെക്കാൻ പോലും കൊള്ളാത്ത കുഴിയായിട്ടായിരിക്കും നമ്മൾ കുഴിച്ചിട്ടുണ്ടാവുക. എന്നാലും ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. എന്നിരുന്നാൽ ചിലരിങ്ങനെ കുഴിച്ചിട്ട് നമ്മളെപ്പോലെ വെറും കയ്യോതരെ മടങ്ങേണ്ടി വന്നിട്ടില്ല, നിധികളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ 10 സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ചെറുപ്പത്തിലെ ടോയ്സും കാര്യങ്ങളൊക്കെ പറമ്പിൽ പോകുന്നത് സാധാരണയായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് വളരെ സാധാരണയായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാൽ രണ്ട് കുട്ടികൾ അവരുടെ വീടിൻ്റെ ബാക്ക് യാർഡ് കുഴിച്ചപ്പോൾ കിട്ടിയത് ചെറിയൊരു കാറാണ്. ചെറിയൊരു കാർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫെറാറിയാണ് അവർക്ക് അവരുടെ വീടിൻ്റെ ബാക്ക് ഭാഗത്തു നിന്ന് കിട്ടിയത്. സാധാരണ ഫെറാറി ഒന്നുമല്ല, 1974 മോഡൽ ഫെറാറി ഡൈനോ 246 GTS എന്ന് പറഞ്ഞിട്ടുള്ള കാറാണ് അവർക്ക് കിട്ടിയത്. പിന്നീട് അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് അന്വേഷണങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു. ലേറ്റർ പീരീഡിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളന്മാർ കൊണ്ടുവന്ന് കുഴിച്ചിട്ട ഒരു സംഭവമാണ്. പിന്നീട് അന്വേഷണങ്ങൾ കാര്യങ്ങളൊക്കെ പുരോഗമിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണർ പുള്ളിക്കാരന് ഇൻഷുറൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കള്ളന്മാർക്ക് കാശ് കൊടുത്ത് ഏൽപ്പിച്ചിട്ട് ഈ ഒരു കാറ് കൊണ്ടിങ്ങനെ കളയാൻ പറഞ്ഞു. അതായത് വല്ല പുഴയിലോ കായലിലോ എവിടെയെങ്കിലും കൊണ്ട് തള്ളാൻ പറഞ്ഞു. എന്നിരുന്നാൽ നൈസായിട്ട് കള്ളന്മാർ എന്ത് ചെയ്യുന്നു ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കുഴിച്ചിട്ടു. പിന്നെ ലേറ്റർ പീരീഡിൽ അവർക്ക് കുഴിമാന്തി എടുത്തിട്ട് ഈ ഒരു സംഭവം കൂടി വിൽക്കാലോ എന്നുള്ളൊരു ഐഡിയയിലായിരുന്നിട്ടുണ്ടാവും അവർ കൊണ്ട് ഇങ്ങനെ കുഴിച്ചിട്ടത്. എന്നിരുന്നാൽ അവർക്ക് പിന്നീട് അത് എടുക്കാൻ സാധിക്കാതെ എങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അത് നടന്നില്ല. ലാസ്റ്റ് ഈ ഫൈനൽ ഈ ഒരു കുട്ടികൾക്കാണ് ഈ ഒരു സംഭവം കിട്ടുന്നത്. പിന്നീട് ഈ കുട്ടികൾക്ക് ഇത് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഓപ്ഷനിൽ ഒരു മെക്കാനിക്ക് ഈ ഒരു കാറ് വാങ്ങുകയും അത് റീസ്റ്റോർ ചെയ്യുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നിരുന്നാലും ഓ പറഞ്ഞു നടക്കാൻ ഒരു കഥയൊന്നും ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ വീടിൻ്റെ ബാക്കിൽ പോയി ഇങ്ങനെ കുഴിക്കുമ്പോൾ ഒരു കാറോ കിട്ടിയിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും. അടുത്തത് വിസ്കോൺസിനിലുള്ള ഒരു ഫാമിലി തങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ചുമ്മാ ഇങ്ങനെ കാട് വെട്ടി തെളിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ ഒരു ഡോറ് ശ്രദ്ധയിൽ വിട്ടു. അവർ ആ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു ബങ്കറായിരുന്നു എന്നുള്ളത്. അതായത് 1960s ആ ഒരു സമയത്ത് കോൾഡ് വാറും വാറൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ആ ഒരു സംഭവം പണി കഴിപ്പിച്ചതായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇത്തിരി ക്യൂരിയോസിറ്റി കൂടി അവർ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ബങ്കറായിരുന്നു അത്. അതായത് റേഡിയേഷൻ വരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കെൽപ്പുള്ളൊരു ബങ്കറായിരുന്നു അത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഫുഡ് ഐറ്റംസ്, അതേപോലെ തന്നെ കുറേ ബുക്സ്, ബെവറേജസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ പ്രിസേർവ്ഡ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നിരുന്നാലും അതാ കൂടെ വെള്ളമൊക്കെ കയറിയ കളിഞ്ഞ പിളിഞ്ഞൊരവസ്ഥയിലായിരുന്നെങ്കിൽ കൂടി ആ കപ്പിളും അവരും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തു എന്നുള്ളതാണ്. പിന്നീട് ഇപ്പോൾ എന്താ പറയുക, ഫ്രീ ആയിട്ട് വീടിൻ്റെ ബാക്കി ആയിട്ടുള്ള ഒരു ബങ്കർ കിട്ടി എന്നുള്ളതാണ് ഒരു കാര്യം. ഒന്നാലോചിക്കുക, വീടിൻ്റെ ബാക്കിലൊരു ബങ്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂളായിരിക്കില്ലേ. നമ്മൾ പുതിയ വീടൊക്കെ ഉണ്ടാകുമ്പോൾ പഴയ വീടുകൾ പൊളിച്ച് കളയുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ സംഭവിച്ച ഒരു കാര്യം, ഇത്തരത്തിലല്ല, ഇതിൽ കുറച്ചുകൂടെ വീടായിട്ട് സംഭവിച്ച ഒരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ, ഒരു വീടിൻ്റെ പുറത്തോട്ടൊന്ന് എക്സ്റ്റെൻഷൻ എടുത്തിട്ട് അവിടെ ചെറിയൊരു ഇത് കെട്ടിയിട്ട് തൻ്റെ കുട്ടികൾക്ക് പിങ് പോങ് അല്ലാന്നുണ്ടെങ്കിൽ ടേബിൾ ടെന്നീസ് കളിക്കാനായിട്ട് ഒരു സംഭവം ഇലക്ട്രിഫൈ ചെയ്യാനായിട്ട് രണ്ട് കോൺട്രാക്ടേഴ്സിന് ഒരു പുള്ളിക്കാരൻ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരതിനുള്ള പണി നടക്കുമ്പോൾ അൺയൂഷ്വലായിട്ട് ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ട് മുതലാളിനെ വിളിച്ചു. മുതലാളിനെ വിളിച്ചു വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു എൻറ്റയറായിട്ടുള്ള ഒരു വില്ലയുടെ മുകളിലാണ് അവർ വീട് കെട്ടി താമസിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗം മാറിയിട്ടാണ് അവരൊരു വീട് കെട്ടി താമസിച്ചത് എന്നുള്ളതാണ്. അതായത് വർഷങ്ങൾ, അതായത് ഒരുപാട് വർഷങ്ങൾ മുൻപുള്ള ഒരു എന്താ പറയുക, ഒരു ആർട്ടിഫാക്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, അത്രയും വർഷം പഴക്കമുള്ള ഒരു സംഭവമായിരുന്നു ആ ഒരു സംഭവം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പഴയകാല റോമൻ വില്ല തങ്ങളുടെ വീടിൻ്റെ ബാക്ക് യാർഡിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നുള്ളൊരു സത്യം വളരെ വൈകിയാണ് അവർ തിരിച്ചറിഞ്ഞത് സുഹൃത്തുക്കളെ. അങ്ങനെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആളുകൾ വന്നു, അവിടെ ഖനനം കാര്യങ്ങളൊക്കെ നടന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് അത്രയും വർഷം പഴക്കമുള്ള ഒരു സംഭവമാണ്. ഒരുപാട് റയർ ആയിട്ടുള്ള കോയിൻസ് അതേപോലെ തന്നെ പല പല ഫൈൻഡിങ്സും അവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ വീടിൻ്റെ ബാക്കിൽ വേറൊരു വീട് തന്നെ കുഴിച്ചിട്ടേക്കുക, അവസ്ഥ തന്നെ അല്ലേ. ജ്വല്ലറിയുടെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ കളഞ്ഞു പോകാൻ വളരെ എളുപ്പമുള്ള ഒരു സംഭവമാണ്. പലപ്പോഴും നമ്മളിൽ പലരുടെയും വല്ല മാലയോ വള്ളയോ അല്ലാന്നുണ്ടെങ്കിൽ മോതിരോ എന്തെങ്കിലുമോ കളഞ്ഞു പോയിട്ടുണ്ടാവും. മെയിൻലി മോതിരത്തിനാണ് ഈ ചാടി പോകുന്നൊരു പരിപാടി ഉള്ളത്. അറിയാണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ സ്ഥലം മറന്നു അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിൾ ചെറിയൊരു സാധനമാണല്ലോ, എവിടേക്കെങ്കിലുമൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കാര്യം സംഭവിച്ചതാണ് ഈ നമ്മളുടെ ഈ ഒരു കഥാനായികയായിട്ടുള്ള സ്ത്രീക്ക്. പുള്ളിക്കാരി എന്താ പറയുക, പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ കഴുകുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ റിങ് ഊരി വെച്ച സമയത്ത് സിങ്കിലൂടെ വീണ സാധനം പോയി. അതായത് സിങ്കിൽ കൂടെ ആ ഒരു സംഭവം പോയി. കുറേ
കുറേക്കാലം അവർ തപ്പിത്തടഞ്ഞ് നടന്നെങ്കിൽ കൂടി അവർക്ക് ആ ഒരു റിങ് തിരിച്ച് കിട്ടിയില്ല. പിന്നീട് ആ ഒരു റിങ് തിരിച്ച് കിട്ടിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈസായിട്ട് ഒരു ക്യാരറ്റ് അവർ അവരുടെ വീട്ടുവളപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് സിങ്കിൽ നിന്നൊക്കെ വെള്ളം വരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എന്തിരുന്നാലും നമ്മളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വില ചീര എല്ലാം എന്തെങ്കിലുമൊക്കെ വെക്കും, സാധാരണഗതിയിൽ വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അവർ കുറച്ച് ക്യാരറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഒരു ക്യാരറ്റ് വിളവെടുത്തപ്പോഴാണ് ആ ഒരു ക്യാരറ്റും വലിയ ഒരു മോതിരിക്കുന്നതായിട്ട് അവർക്ക് കിട്ടിയത്. ഏകദേശം 16 വർഷത്തിന് ശേഷമാണ് ഈ ഒരു ക്യാരറ്റും വലിയ അവർക്കൊരു മോതിരം കിട്ടിയത്. ഒന്ന് ആലോചിക്കുക, ഒരു 16 വർഷത്തോളം അവർക്ക് ഈ ഒരു റിങ് കാണാതായിട്ട് അവർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സംഭവം തിരിച്ചിട്ടു. എന്നിരുന്നാലും ഹോപ്പ് ഈസ് എ ഗുഡ് തിങ്. ഇനി എന്തായാലും അവരത് കളയാതെ സൂക്ഷിക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ അടുത്തൊരു ഇതിലോട്ട് കിടക്കാന്നുണ്ടെങ്കിൽ ഒരു കപ്പിളാണ്. അവർ സാധാരണ ഹൈക്കാണ് ഒരു പാത്തിലൂടെ ചുമ്മാ നടക്കാനിറങ്ങിയതായിരുന്നു. അങ്ങനെ അവർ ചുമ്മാ നടക്കാനിറങ്ങുന്നതിൻ്റെ ഇടയിൽ, നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു പൊന്തി നിൽക്കുന്ന ഒരു സംഭവം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തോ ഒരു പെട്ടി പോലത്തെ ഒരു സാധനം അല്ലാന്നുണ്ടെങ്കിൽ എന്തോ ഒരു സംഭവം പോലത്തെ ഒരു സംഭവം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ ഇതിനെ ഐസൈഡ് ചെന്ന് മാന്തി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ ഗോൾഡ് കോയിൻസ് ആയിരുന്നു എന്നുള്ളത്. അതും ചുമ്മാ ഗോൾഡ് കോയിൻസ് ഒന്നുമല്ല, 1900s ഗോൾഡ് കോയിൻസ്. അതായത് അത്രയും ഓൾഡ് ആയിട്ടുള്ള, അത്രയും പഴയ ഗോൾഡ് കോയിൻസ് ആണ് അവർക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിധി കിട്ടുന്ന ആളുകൾക്ക് അത് എടുക്കാമെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെൻറ്റിന് കൊടുക്കണം, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അവർക്ക് ആ ഒരു സംഭവം കീപ്പ് ചെയ്യാൻ പറ്റി. എന്നിരുന്നാലും അവർ വളരെ അടിപൊളിയായിട്ടുള്ളൊരു കപ്പിളായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അവരാ ഒരു കോയിൻസ് കാര്യങ്ങൾ ഇബേയിലും അതേപോലെ തന്നെ ആമസോണിലൊക്കെ ഓപ്ഷനൊക്കെ വെച്ച് ഒരുപാട് പൈസ കിട്ടി. ആ പൈസ കംപ്ലീറ്റ്ലി ആയിരിക്കില്ല അവർ അത്യാവശ്യം അവരുടെ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും അതിൻ്റെ ഒരു മെജോറിറ്റി ആയിട്ടുള്ള ഒരു പൈസ കാര്യങ്ങളൊക്കെ അവർ ചാരിറ്റിക്ക് ഡൊണേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അനേകായിരം വർഷങ്ങൾക്ക് മുൻപ് നമ്മളുടെ ഈ ലോകത്ത് പല തരത്തിലുള്ള ജീവികളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊന്ന് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ പടമായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒരു ചങ്ങായി തൻ്റെ വീടിൻ്റെ ബാക്കിലത്തെ ഒരു തടാകത്തിന് വലുതാക്കുന്ന ആ ഒരു സമയത്താണ് മാസ്ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള, എന്താ പറയുക, ഒരു മില്ലേണിയം മുൻപ് എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഒരു ഒരു മൃഗത്തിൻ്റെ ഒരു എന്താ പറയുക ബോൺസും കാര്യങ്ങളെല്ലാം എന്നുണ്ടെങ്കിൽ അവശിഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. സാധാ അയാളെ ആദ്യം തന്നെ വിചാരിച്ചു ഇത് എന്താ സംഭവം, സാധാരണ എന്തായാലും ഒരു എല്ലാം എന്ന് ആൾക്ക് മനസ്സിലായി. എന്തായാലും അത്രയും വലിപ്പവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സാധാരണ ഒരു മൃഗത്തിൻ്റെ എല്ലാം എന്ന് പുള്ളിക്കാരനും മനസ്സിലായി. എന്നിരുന്നാലും ആൾ പിന്നെ ലോക്കലായിട്ടുള്ള ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്കും ആദ്യം തന്നെ ഇത് എന്തിൻ്റെ ഒരു സംഭവമാണെന്നുള്ളത് കൺഫേം ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് അവിടെ എന്താ പറയുക വിദഗ്ധമായിട്ടുള്ള ഖനനങ്ങൾ കാര്യങ്ങളൊക്കെ നടന്ന് ഇതിൻ്റെ ബാക്കിയെല്ലാം കഷ്ണങ്ങൾ കൂടെ കിട്ടി. സ്പെസിഫിക് ആയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ടീമിനൊക്കെ അസൈൻ ചെയ്ത് അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോഴാണ് ഈ ഒരു സ്പീഷീസിൻ്റെ എല്ലാം അവിടെ ഉണ്ടായിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൈൻഡിങ്സ് ആണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നിരുന്നാലും ഒന്ന് ആലോചിക്കുക, വർഷങ്ങൾ മുൻപ് മൺമറഞ്ഞു പോയൊരു സാധനം തൻ്റെ വീടിൻ്റെ ബാക്കിൽ നിന്ന് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ വേറെ ലെവലായിരിക്കുമല്ലേ അത്. അടുത്തത് ഇതേപോലെ തന്നെ ഒരു സ്കെലറ്റൻ കിട്ടിയ ഒരു കഥയാണ്. യൂട്ടയിലുള്ളൊരു കുട്ടി തൻ്റെ വീടിൻ്റെ ബാക്കിൽ ചെറിയൊരു കുളം കുഴിക്കുന്നതിനുള്ള ഒരു സെറ്റപ്പിൽ കുഴിച്ചപ്പോഴാണ് ഒരു സ്കെലറ്റൻ കിട്ടിയത്. അപ്പോൾ പാരൻസും കാര്യങ്ങളൊക്കെ വിചാരിച്ചു ഇത് ഏതെങ്കിലും ഒരു ക്രൈം സീൻ്റെ ബാക്കി പത്രം ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു പോലീസിനൊക്കെ ഇൻഫോം ചെയ്ത് പെട്ടെന്ന് തന്നെ അവരൊക്കെ വന്നു, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി. പിന്നീട് ഇതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റഡീസൊക്കെ നടത്തി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ ഏജ് ഡേറ്റ് ബാക്ക് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായത് ഏകദേശം 700 AD കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരുടെയോ ഒരു എന്താ പറയുക ഒരു സ്കെലറ്റനാണ് അവർക്ക് കിട്ടിയത് എന്നാണ്. അതായത് അത്രയും പഴക്കമുള്ളൊരു സ്കെലറ്റനാണ് അവർക്ക് അവരുടെ വീടിൻ്റെ ബാക്ക് യാർഡിൽ നിന്ന് കിട്ടിയത്. ചുമ്മാ ഒരു കുളം കുഴിച്ചതാണ് ഒരു സ്കെലറ്റൺ. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ വീടിൻ്റെ ബാക്കിലൊന്ന് കുഴിക്കുമ്പോൾ സ്വർണ്ണ നാണയമൊക്കെ കിട്ടിയാൽ കൂളാണ്, ഓക്കെ അടിപൊളി സെറ്റാണ്, ചിലപ്പോൾ നമുക്ക് നൈസായിട്ട് അടിച്ചു മാറ്റി വെക്കാം. എന്നിരുന്നാലും ഒരു സ്കെലറ്റനോ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിളിയും കിളിക്കൂടും പോണ വഴി അറിയില്ല. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുക. എന്നിരുന്നാലും അത് 700 AD കാലഘട്ടത്തിലത്തെ ഒരു സ്കെലറ്റനായിരുന്നു കേട്ടോ. പറമ്പ് വൃത്തിയാക്കലത്തിൽ ചടങ്ങായിട്ടുള്ളൊരു പണിയാണ്. എപ്പോഴാണെങ്കിലും നമ്മുടെ വീട്ടിൽ അപ്പനോ അമ്മയോ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് എടാ പറമ്പിലെ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ട് സ്കൂട്ടാവുന്ന ആളുകളായിരിക്കും മെജോറിറ്റി ആളുകളും. അപ്പോൾ അത്തരത്തിലൊരു 2018 സമ്മറിൽ ന്യൂയോർക്കിൽ ഒരു കപ്പിൾ അവരുടെ വീടും കാടും വീടിൻ്റെ ബാക്കിലുള്ള കാടും പടലൊക്കെ വെട്ടിത്തെളിക്കണതിൻ്റെ ഇടയിൽ അവർക്കൊരു സേഫ് കിട്ടി. അതായത് അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പഴയൊരു സാധനം വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. അതായത് ആ ഒരു കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അവരത് നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കുഴിച്ചിട്ടേക്കുന്ന ഒരു തരത്തിലൊരു സേഫ് കിട്ടി. ആ ഒരു സേഫ് അവർ തുറന്നു ാണ് അവർക്ക് മനസ്സിലായത് ഏകദേശം $50,000 വരുന്ന ക്യാഷും അതേപോലെ തന്നെ കുറേ അധികം മോതിരങ്ങൾ ജ്വല്ലറീസ് കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതോ അടിച്ചുമാറ്റപ്പെട്ട എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ളൊരു സംഭവം അവർക്ക് കിട്ടി. അങ്ങനെ അവരതിൻ്റെ യഥാർത്ഥ ഓണേഴ്സിനെ തേടി പിടിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, വീടിൻ്റെ പുറത്തുള്ള കാടും പടലൊക്കെ വെട്ടിത്തെളിക്കുമ്പോൾ ഒരു സേഫ് തന്നെ കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി സീരിയസായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇത്തിരി ക്രീപ്പ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരാൾ ആളുടെ വീടിൻ്റെ ബാക്ക് ഭാഗമൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു $150,000 കിട്ടി. അതായത് $150,000 വരുന്ന ഒരു ബാഗ് പുള്ളിക്കാരനെ കിട്ടി. അങ്ങനെ പുള്ളിക്കാരൻ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഒരു കോംപ്ലിക്കേഷൻ കാരണം, അതായത് ഡയബറ്റീസ് കൂടുതലായി ഒരു കോംപ്ലിക്കേഷൻ കാരണം മരിച്ചുപോയി.
അതായത് ഈ പൈസ കിട്ടിയ ഒരു വ്യക്തി. പിന്നീട് ഈ ഒരു പൈസനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തൊട്ട് അയൽപക്കത്തുള്ള വീട്ടിലത്തെ ആൾ പറഞ്ഞു, അതായത് അവിടുത്തെ ഒരു സ്ത്രീ പറഞ്ഞു അവരുടെ പൈസയാണത്, അതായത് അവരുടെ അമ്മ കുറച്ച് കാലം മുന്നേ മരിച്ചു പോയി, അപ്പോൾ അവർക്ക് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഈ ഒരു പൈസ കേഴ്സ്ഡ് ആണെന്ന് വിചാരിച്ചിട്ട് അവരത് എറിഞ്ഞ് കളഞ്ഞതാണെന്ന് പറഞ്ഞു. പിന്നീട് അവരുടെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മെജോറിറ്റി എമൗണ്ട് ഓഫ് പൈസ അവർക്ക് തന്നെ തിരിച്ച് കിട്ടി. എന്നിരുന്നാലും ഇതൊരു ഫൈൻഡ് ചെയ്ത ഒരാൾക്ക് എന്നുള്ളൊരു തുക എന്നുള്ളൊരു ഒരു പൈസ ഇയാളുടെ ഫാദറിനാണ് കിട്ടിയത്. പിന്നീട് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഫാദറിന് ഒരു കാർഡിയാക് അറസ്റ്റ് കാര്യങ്ങളൊക്കെ വന്ന് പിന്നീട് കുറേ ടൈം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ശരിക്കും ആ ഒരു പൈസ കേഴ്സ്ഡ് ആണോ? ചുമ്മാ പറഞ്ഞാണ്ടോ കേഴ്സ്ഡ് ആയിട്ടുള്ള സംഭവമൊന്നും ആയിരിക്കില്ല, എന്നിരുന്നാലും കോയിൻസിഡൻസ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ആളും കുറച്ചാളെ ഹോസ്പിറ്റലായി, അങ്ങനെ ഇങ്ങനെയുള്ള കുറേ സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ചുറ്റിപ്പറ്റി ആ ഒരു പൈസ ശരിക്കും കേഴ്സ്ഡ് ആണെന്നൊക്കെ പറയുന്ന കുറേ ആളുകൾ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായി എന്നുള്ളതാണ് വേറൊരു കാര്യം. ഗായ്സ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ വീടിൻ്റെ പിന്നിൽ കുഴിക്കുമ്പോൾ കുറച്ചധികം നിധി കിട്ടുന്ന കാര്യം ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതേപോലെ വളരെ അമൂല്യമായിട്ടുള്ള നിധി കിട്ടിയതാണ്. അപ്പോൾ ഇത്ര നേരം പറഞ്ഞിരുന്നതും അതൊക്കെ തന്നെയാണല്ലേ. ആ ഇപ്പോൾ ഇത് പത്താമത്തെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒന്നാമത്തെ സംഭവമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇത് വേറെ എവിടെയല്ല സംഭവിച്ചത്, ഓസ്ട്രിയയിലാണ്. നൈസായിട്ട് ഈ ഒരു ചങ്ങായി തൻ്റെ വീടിൻ്റെ ബാക്കിൽ ഇതേപോലെ എന്തോ ഒരു കാര്യത്തിന് കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേയധികം മോതിരങ്ങൾ, കുറേ കോയിൻസ്, കുറേ ഗോൾഡ് കോയിൻസ് അത് ഇതൊക്കെ കിട്ടി. അപ്പോൾ ആൾ വിചാരിച്ചത് സാധാരണ തരത്തിലുള്ള എന്തെങ്കിലും ആളുകൾ എന്താ പറയുക കുഴിച്ചിട്ടതായിരിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇത്രത്തോളം പഴക്കുണ്ടെന്ന് പുള്ളിക്കാരന് മനസ്സിലായില്ല എന്നുള്ളതാണ് പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. ഏകദേശം 650 വർഷത്തോളം പഴക്കമുള്ള തരത്തിലുള്ള സംഭവങ്ങളാണ് പുള്ളിക്കാരന് അവിടെ നിന്ന് കിട്ടിയത്. അതിൻ്റെ വേർത്ത് എത്രയാണെന്നുള്ളത് പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വീടിൻ്റെ ബാക്കിൽ ഇത്ര പേരത്തെ ആളുകൾ ഇതൊക്കെ കുഴിച്ചിട്ട് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കിട്ടിയത്, നമ്മളൊക്കെ കുഴിച്ചിട്ട് എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് 4 കുഴിയൊക്കെ കുത്തണം വീടിൻ്റെ ബാക്കിൽ പോയിട്ട്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഇഫ് സപ്പോസ് ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ 4 വാഴയെങ്കിലും വെക്കാലോ, അതൊരു നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വീടിൻ്റെ ബാക്കിൽ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ പോയി ഒരു കുഴി എടുക്കണം. ഇഫ് സപ്പോസ് എങ്ങാനും വല്ല നിധി കിട്ടിയാലോ, ഒന്നും പറയാൻ പറ്റില്ല. പണ്ടെങ്ങാനും വല്ല രാജാക്കന്മാരെ കാലത്ത് വല്ല നിധി എങ്ങാനും നമ്മളുടെ വീടിൻ്റെ ബാക്കിൽ എങ്ങാനും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലോ, അങ്ങനെ എങ്ങാനും ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് എങ്ങനെ കുഴിച്ച് നോക്കി കിട്ടുകയെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഷെയർ എനിക്ക് കൂടെ അയച്ചെന്നാൽ വലിയൊരു ഉപകാരമായിരിക്കും. എനിക്ക് വലിയ എന്താ പറയുക വിഷമ കാര്യങ്ങളൊന്നുമില്ല. അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒരു ലൈക്ക്, ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റിയൽ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.